ആണെന്ന് സ്ഥാപിക്കണം. അല്ലെങ്കിൽ അയാളുടെ ആർഗ്യുമെന്റിനകത്ത് റീസണിങ് ഡിഫക്ട് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ഈ രണ്ട് രീതിയിലാണ് യു ക്യാൻ മേക്ക് എ കൗണ്ടർ ആർഗ്യുമെന്റ്. അപ്പൊ തൽക്കാലായിരിക്കും ഒന്ന്, ഇപ്പൊ വി വിൽ സ്റ്റോപ്പ് അല്ലേ, കുറച്ചുകൂടെ ഉണ്ട്, ബട്ട് വി വിൽ സ്റ്റോപ്പ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. ഇത് ഈ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്കുണ്ടായിരുന്നതിനേക്കാൾ ഒരു ബെറ്റർ ധാരണ ആർഗ്യുമെന്റിനെ കുറിച്ച് കിട്ടിയോ? Is it possible for you to construct argument now? Yes. On any field? Yes. Do that. Okay. ഇനി നമ്മളൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത സെഷൻ ഉണ്ടാവും. It won't be a continuous session. Okay. അപ്പൊ വസ്തുത അല്ലേ, അത് കുഴപ്പമില്ല. അപ്പൊ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത സെഷൻ വെക്കുക. ആ ടൈം, പ്ലീസ് ലിസൺ, ആ ടൈം നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാനുള്ളതാണ്. നിങ്ങൾ ഇത് ചെയ്ത് തന്നെ പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ അടുത്ത തവണ വരുമ്പോ സി, നിങ്ങൾക്ക് എല്ലാവരുടെ കയ്യിലും ഒരു പുസ്തകവും പേനയും ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ഉണ്ടല്ലോ, അത് കൊണ്ടുവരിക, നെക്സ്റ്റ് സെഷനും കൊണ്ടുവരിക. നമുക്ക് എഴുതാനുള്ളതാണ്. നിങ്ങൾ കുറച്ച് ഒരു ടൈമില് നമ്മൾ വി വിൽ ഡു പ്രാക്ടിക്കൽ വർക്ക്സ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ കുറച്ച് ആർഗ്യുമെന്റ് കൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, അടുത്ത സെഷനിൽ നമ്മൾ ആർഗ്യുമെന്റിന്റെ സ്ട്രെങ്ത്, ആർഗ്യുമെന്റിന്റെ വീക്ക്നെസ്, ആർഗ്യുമെന്റിന്റെ വാലിഡിറ്റി, ആർഗ്യുമെന്റിന്റെ സൗണ്ട്നെസ് തുടങ്ങിയ ആസ്പെക്ടുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ ലീഗൽ ആർഗ്യുമെന്റിലേക്ക് കടക്കുക. ഇതിവിടെ പറയട്ടെ, ലിസൺ, അതിനുശേഷമാണ് ലീഗൽ ആർഗ്യുമെന്റിലേക്ക് കടക്കുക. അപ്പൊ നമ്മൾ ലീഗൽ ആർഗ്യുമെന്റിൽ മനസ്സിലാക്കാൻ പോകുന്നത് ലീഗൽ ആർഗ്യുമെന്റ് നിങ്ങൾക്ക് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പൊ ചോദ്യം സ്വാഭാവികമായിട്ട് ഇതാണ്, എന്താണ് ലീഗൽ ആർഗ്യുമെന്റിലെ ക്ലെയിമുകൾ എന്തൊക്കെയാണ്, ലീഗൽ ആർഗ്യുമെന്റിലെ കൺക്ലൂഷൻ എന്തൊക്കെയാണ്, ആ ക്ലെയിം എത്തരത്തിലുള്ള ക്ലെയിമുകൾ ആയിരിക്കണം, ആ കൺക്ലൂഷനിലേക്ക് എങ്ങനെ എത്താം. ദീസ് ആർ ദ ആസ്പെക്ട് ദാറ്റ് വി വിൽ ഡു. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ഒരു ഒരു നിങ്ങൾ ഒരു 10 മിനിറ്റ് കൂടെ ഇവിടെ നിന്ന് ഇരിക്കണം. ഓക്കെ, അത് ഞാൻ വിട്ടുപോയി. അത് ഈ രജിസ്റ്റർ നമ്പറിൽ എഴുതാണ്, മഷൂദ് ഇത് കൊണ്ടുവരും കേട്ടോ, ഒപ്പിടാതെ പോകരുത്. മീറ്റിംഗ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു മിനിറ്റ് നിങ്ങൾ ഒരു 10 മിനിറ്റ് കൂടെ ഇരിക്കണം. ഒരു ക്ലാസ്സിനെ വിളിക്കും. ആ ക്ലാസ്സിൽ NSS എല്ലാ ബാച്ചിലെയും NSS വോളണ്ടിയേഴ്സ് നേരത്തെ വേണേ വന്നു അല്ലേ, വന്നോട്ടെ വന്നോട്ടെ. അപ്പൊ സെക്കൻഡ് സെമസ്റ്റർ ബി ബി എൽ എൽ ബി 5 ഇയർ എ ബാച്ചിലെ NSS വോളണ്ടിയേഴ്സ് ആദ്യം വരും. Thank you so much. Okay. All the best. Thank you.
ഇവിടെ നമ്മൾ എല്ലാവരും കാണുന്നത്.